ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഒരു തനി നാടൻ ബീഫ് വരട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നല്ല സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. എൻ്റേതായ രീതിയിൽ ഞാൻ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബീഫും മട്ടനും ഒക്കെ വാങ്ങിക്കുമ്പോൾ എല്ലോട് കൂടിയ ബീഫും മട്ടനും ഒക്കെ വാങ്ങിക്കുക, അപ്പോഴായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ്. വാരിയലിൻ്റെ ഭാഗത്തുള്ള ഇറച്ചിയില്ലേ, അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതൊന്ന് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ മിക്സ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല. മീറ്റ് മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാല ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, പിന്നെ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല ബീഫിൽ നന്നായി പിടിക്കത്തക്ക രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് എടുത്താൽ മതി കേട്ടോ. കൈകൊണ്ട് തിരുമ്മി കൊടുക്കുമ്പോഴത്തേനും മസാല ബീഫുമായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടും. മസാല ഇവിടെ ബീഫുമായി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷെ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ബീഫ് ഞാനിവിടെ പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ബീഫ് വരട്ടിയെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ വെള്ളം വറ്റിക്കാനായിട്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. 1/2 കപ്പ് വെള്ളം മതിയാകും. പിന്നെ ബീഫ് വെന്ത് വരുമ്പോൾ അതിനകത്ത് നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരത്തില്ലേ, അപ്പം അത് വേകാനുള്ള വെള്ളം നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് പ്രഷർ കുക്കർ അടച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീഫ് വേവിക്കുന്നതിന് വേണ്ടി ഞാൻ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ മസാല റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1 പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ എന്ന് മൂത്ത് വരുമ്പം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവോള ഇതേപോലെ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 20-25 ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബീഫ് വരട്ടിയതൊക്കെ ചെയ്യുമ്പം ഉള്ളി ചേർത്ത് ചെയ്യുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പം സവോള നല്ലതുപോലെ വാടിക്കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സവോള നല്ലതുപോലെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ, അതേ അളവിൽ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ ബീഫ് വേവിക്കുന്നതിനകത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര അളവ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും. മസാലയുടെ പച്ചമണം മാറി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എനിക്കിവിടെ ഒരു 7-8 വിസിൽ കേട്ടതിന് ശേഷമാണ് ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയത്. അപ്പോൾ അത് നമ്മളെടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം വിസിൽ കേൾപ്പിക്കാനായിട്ട്. ഇതിനകത്ത് അല്പം ഗ്രേവിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ആദ്യം ഈ ബീഫ് മസാലയായിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ ആ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്തുമാത്രം റോസ്റ്റാക്കാൻ പറ്റുമോ അത്രയും അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും.
അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു 4-5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ വറ്റാനുണ്ട്, അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി അതല്ല, അല്പം ഗ്രേവിയോടുകൂടെയാണ് വേണ്ടതെങ്കിൽ ഈ പരിവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് നല്ലതുപോലെ റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ഇതിലുള്ള വെള്ളവും ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആക്കി നല്ലതുപോലെ റോസ്റ്റാക്കി എടുക്കാം. എന്തുമാത്രം റോസ്റ്റാക്കി എടുക്കുന്നു അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കി നല്ലതുപോലെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തനി നാടൻ ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി. ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പൊറോട്ട, അപ്പം, ചപ്പാത്തി, ചോറ്, ഇത് എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.